നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയ നഗരമായ കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ഏകദേശം 100 മീറ്ററോളം അടുത്ത് തന്നെ നമുക്ക് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ വളരെ അധികം സമ്പത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം എന്നറിയപ്പെടും. അതായത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലെ അമൂല്യമായ സമ്പത്ത് ആണ് വച്ചിരിക്കുന്നത്. 6 അറകളിലായിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഇതിൻ്റെ അറകളെല്ലാം നിർമ്മിച്ച് ഈ സ്വത്തുക്കളെല്ലാം വച്ചിരിക്കുന്നത്. എല്ലാം സ്വർണങ്ങളും വൈഡൂര്യങ്ങളും വജ്രങ്ങളും അങ്ങനെ മരതകക്കല്ലുകൾ അങ്ങനെയെല്ലാം ധാരാളം ഉള്ള അറകളാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, നിങ്ങളെല്ലാം ന്യൂസിൽ കണ്ടു കാണും, ഇവിടുത്തെ ഏ നിലവറ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കുകയും അതിനുള്ളിലെ കേടായ തടിപ്പെട്ടിയിലെ കാൽപ്പെട്ടിയിലുള്ള സ്വർണങ്ങളും മറ്റ് വസ്തുക്കളൊക്കെ എടുത്ത് പരിശോധിക്കുകയും അതിനെ തിരിച്ചു വയ്ക്കുകയും ചെയ്തു. അതിൽ അവർ പ്രധാനമായിട്ട് പറയുന്നതെല്ലാം സ്വർണമായ ഉരുപ്പടികൾ, അതായത് ആഭരണങ്ങളാണ്. സ്വർണ്ണക്കട്ടിയിലുള്ള ഏതൊരു വസ്തുവും ഈ നിലവറയ്ക്കകത്ത് ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എല്ലാ മരതകക്കല്ലുകളും വജ്രങ്ങളും മറ്റ് റൂബി പോലെയുള്ള അങ്ങനെയുള്ള വജ്രക്കല്ലുകളൊക്കെയാണ് ധാരാളമുള്ളത്. ശ്രീ പത്മനാഭന് വേണ്ടിയിട്ട് ഭക്തരായ ഭക്തജനങ്ങൾ പലേ കാലങ്ങളായി നൂറ്റാണ്ടുകളായി സമർപ്പിച്ച വഴിപാട് ആണ് ഈ ആഭരണങ്ങളെല്ലാം. ഇതിലവർ ഏറ്റവും എടുത്തു പറയുന്നത് ഒരു ആഭരണമെന്ന് പറയുന്നത് ഏകദേശം 8 അടി നീളമുള്ള ഒരു മാല, അതായത് ശരപ്പൊളി മാലയെന്ന് പറയാം. അതിലൊക്കെ ധാരാളം ലോക്കറ്റുകളുണ്ട്. ആ ലോക്കറ്റിൽ മരതകക്കല്ലുകളും മറ്റുമാണ് പതിച്ചിരിക്കുന്നത്. ഇതെല്ലാം ശ്രീ പത്മനാഭന് കിട്ടിയ സ്വത്താണെങ്കിലും ഈ സ്വത്തുക്കളെല്ലാം തിരുവിതാംകൂർ രാജകുടുംബം ശ്രീ പത്മനാഭന് ഈ തിരുവിതാംകൂർ രാജ്യം നൽകിയതിന് ശേഷം ഈ തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭ സ്വാമിയുടെ അധീനതയിലുള്ളതാണ്. ഈ ക്ഷേത്രം ഏകദേശം 100 അടി ഉയരവും അതുപോലെ തന്നെ ഏകദേശം 20 അടിയോളം വീതിയും ഉള്ള ഒരു ക്ഷേത്രമാണ്. ഇതിന് 7 സ്വർണ്ണ താഴികക്കുടങ്ങളും അതുപോലെ തന്നെ 7 നിലകളുള്ള ഒരു ക്ഷേത്രത്തിലെ 7 കിളിവാതിലുകളുണ്ട്. 12,000 സാളഗ്രാമം എന്നറിയപ്പെടുന്ന ശില കൊണ്ടാണ് ഈ വിഗ്രഹങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നേപ്പാളിലെ ഒരു നദിയിൽ നിന്ന് അവർ കൊണ്ടുവന്നതാണ് 100 വർഷങ്ങൾക്ക് മുമ്പ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദൈവമാണ് അനന്തപത്മനാഭസ്വാമി. അനനൻ എന്ന പാമ്പിൻ്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ അനന്തൻ എന്നുള്ള സർപ്പം ഏകദേശം 5 ഘട്ടങ്ങളായിട്ടുള്ള ഒന്നിൻ്റെ മുകളിലാണ് ഈ അനന്ത ശയനമായിട്ടിരിക്കുന്നത്. വിഷ്ണു ഭക്തനായ ശ്രീ അനിയൻ തിരുനാൾ മഹാരാജാവാണ് ഈ തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. അതിനുശേഷം തിരുവിതാംകൂർ രാജ്യത്തിലെ എല്ലാ രാജാക്കന്മാരും ശ്രീ പത്മനാഭദാസൻ എന്നാണ് അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ രാജ്യം സമർപ്പിച്ച ശേഷമാണ് തൃപ്പടിത്താനം എന്നറിയപ്പെടും. അഹിന്ദുക്കൾക്ക്
പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീ പത്മനാഭ ക്ഷേത്രം. ഈ ക്ഷേത്ര ദർശനത്തിന് സ്വദേശികളും വിദേശികളും ധാരാളം വരുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുരുഷന്മാർക്ക് ഷർട്ടോ ബനിയനോ ഒന്നും ധരിക്കാൻ പാടില്ല. മേൽമുണ്ടായിട്ടൊരു നേരിയത് പോലുള്ള ഒരു മേൽമുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്ത്രീകളാണെങ്കിൽ വെള്ളയും പെള്ളയും അത്തരത്തിലുള്ള കസവും കൊണ്ട് സെറ്റ് സാരിയും അങ്ങനെയുള്ള അതൊക്കെയാണ് അനുവദിക്കാനായിട്ടുള്ളത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാട് നിറയെ സെക്യൂരിറ്റികളുണ്ട്. ഏത് 24 മണിക്കൂറും എല്ലായിടത്തും സെക്യൂരിറ്റിയാണ്. പട്ടാളത്തിൻ്റെ ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ CD പോലുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമായതിനാൽ ഈ ക്ഷേത്രം കാണാനും ക്ഷേത്രത്തിലെ അമ്പലക്കുളത്തിൽ വന്നിട്ട് ഈ മീനുകൾക്കെല്ലാം പൊരികളുമായി ചുറ്റു കൊടുക്കാനും ഒക്കെ ധാരാളം ആൾക്കാർ നിത്യം വരുന്നുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യം അനുസരിച്ച് ഈ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ കണക്കാക്കുകയാണെങ്കിൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 500,000 crore സ്വത്തുക്കളുണ്ടെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിന് കന്യാകുമാരി ജില്ലയിലെ ശ്രീ ആദിശങ്കര ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രമാത്രമാണ്. എൻ്റെ ഒരു ചെറിയ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.